ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. അത്ര എൻഗേജിങ് ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ സാറ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നു. So my question is, what inspired you to bring all the retro Tamil music as background scores? എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അത് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിൽ വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ആസ്പെക്റ്റിൽ നിന്നും എഡിറ്റ് സൈഡിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ഞാനിതൊരു ഐഡിയ ആയിട്ട് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യുന്നതെന്നൊക്കെ മെയിൻലി ദീപു നമ്മുടെ എഡിറ്റർ, അതുപോലെ സൗണ്ട് ഡിസൈനർ വേണ്ട ഫസല്, അങ്ങനെ സൗണ്ട് ടീം, സൗണ്ട് സിംഗ് സൗണ്ട് ചെയ്തിട്ടുള്ള ജീഷ, അങ്ങനെ ഒരു സൗണ്ട് ടീമാണ് ഇതിന് എക്സാക്ട്ലി ഒരു ഷേപ്പും ഫോം ഉണ്ടാക്കിയത്, സ്പെഷ്യലി ദീപു. അപ്പോൾ അതിനാ ഒരു പ്രോപ്പർ ഒരു ഒരു റെട്രോ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്തരത്തിലുള്ള പ്ലേസ്മെൻ്റ് ഉണ്ടെന്നുള്ള മാത്രമല്ല ഒരു സൗണ്ടിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് പോലെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തതാണ്. സർ, വൺ മോർ തിങ് ഐ മസ്റ്റ് സേ, ദിസ് മൂവി ഈസ് ഗോണ ബി എ ലാൻഡ്മാർക്ക് മൂവി ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാളം ഇൻഡസ്ട്രി. ഒരു മൂന്നും സിനിമകൾ പലപ്പോഴും തീം എന്ന് പറയുന്നത് സൂപ്പർ തോട്ടിക്കൽ, അതായത് ജല്ലിക്കെട്ടിലാണെങ്കിലും ഒരു നമ്മളൊരു സൊസൈറ്റി മെയ്ഡ് ഹ്യൂമനേക്കാളും നമ്മളൊരു മനുഷ്യ, അതായത് ഒരു അകത്തുള്ള ഒരു ഒരു മനുഷ്യൻ്റെ ഒരു പ്രാഥമിക മനുഷ്യൻ്റെ ഒരു അതേപോലെ ചുരുളിയിലും ഇതിലും ഒരു വിഷൻ ഒരു ഹാരിസ് മീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഈ മൂന്ന് സിനിമകളും ആ ഒരു തീമായിട്ടുള്ള കാരണം ഞാൻ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു നമ്മളെല്ലാവരും ഒരു ഫ്രോണ്ടൽ ലോബ്ഡ് എനിമലിനാണ് ഹ്യൂമന്, നമ്മുടെ ആ ഒരു ഫ്രോണ്ടൽ ലോബ് പോയി കഴിഞ്ഞാൽ നമ്മൾ എനിമലിനെ പോലെ ബിഹേവ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് സിനിമകളിലും സൂപ്പർ കോർട്ടിക്കലായിട്ടുള്ള, അതായത് ഒരു ഒരു ഹാലുസിനേറ്റിംഗ് പോലുള്ള തീംസാണ് മുമ്പുള്ള സിനിമകളൊക്കെ. അപ്പോൾ അത് ഹരീഷ് എന്നുള്ള ഒരു എഴുത്തുകാരനായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ വരുന്നതാണോ, അല്ല ഈ ഒരു സിനിമ ഈ മൂന്ന് സിനിമകളും ഉണ്ടായ ഒരു തീം സംസാരിക്കുന്നത് അത് അതിൻ്റെ കോൺട്രിബ്യൂഷൻ കഥാകൃത്തുനിന്നാണോ അല്ല ഫിലിം മേക്കർ എന്ന ലിജോ ജോസ് പരിശോധിക്കുക? എനിക്ക് തോന്നുന്നത് ഇമായോ ജില്ലക്കെട്ട് ചുരുളി അതിന് മൂന്നിനും ചേർത്ത് വയ്ക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലത്തെ സ്പേസിലാണ് കഥ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് ഒരു ഉറക്കം ഉണരല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പേസ് അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല എനിക്കിപ്പോഴും. അപ്പോൾ നമ്മുടെ ചർച്ചകളിലും ഇതുകളിലും ഒരു കഥാപാത്രത്തിൻ്റെ ജേണിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മെയിൻലി പറയുന്നുണ്ട് ഇതിൻ്റെ റിട്ടേൺ മെറ്റീരിയലിൽ നിന്ന് വരുന്ന സ്ട്രെങ്ത്താണ് നമുക്ക് വിഷ്വലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഹരീഷിനെ പോലുള്ള റൈറ്റർ പുറകെ നിൽക്കുന്നുള്ള ശക്തിയാണ്. നേരത്തെ പറഞ്ഞ ഈ സ്റ്റാറ്റിക് ഫ്രെയിമുകൾക്ക് പൂർണ്ണമായിട്ടും തേനി ഈശ്വരനാണ് താങ്ക് യു പറഞ്ഞത്. അത് അമേസിങ് ഡി ഒ പി. അത് പ്രത്യേകിച്ചും കാൻഡിഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഫേസസ് ക്യാപ്ചർ ചെയ്യുന്നതിൽ ഹി ഈസ് ഗോട്ട് എ വെരി ഇൻട്രസ്റ്റിംഗ് ഐ ഫോർ ഇറ്റ്. താങ്ക് യു ഫോർ ദാറ്റ് ലിജോ ചേട്ടാ. ആ പടം ഗംഭീരം. താങ്ക് യു. തീർന്നത് പിന്നെ വേറെ ഒന്നല്ല, ഇത് തിയേറ്ററിൽ റിലീസ് ഉണ്ടാവോ ഈ സിനിമ? നമുക്ക് തന്നെ ചോദിക്കാം. എന്തായാലും ഇതൊരു തിയേറ്റർ റിലീസായിട്ട് ഉണ്ടാക്കണം ഈ സിനിമ. വളരെ നന്നായിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം.
എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സീനിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ, നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് പാപം ചെയ്യാത്തവര്, അവരാദ്യം കല്ലറിയിട്ടെ, ആ ഇതുകൊണ്ട് വല്ല ബാക്ക് സ്റ്റോറി ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഉണ്ടെന്ന് ഓഡിയൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയാണ് ഡയലോഗ് വെച്ചത്. അതോ എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ടോ? ലഭ്യനാണ് ഗുരുവായൂർ. ഇതിൽ സ്റ്റാറ്റിക് ഫ്രെയിംസ് വെച്ചാല് എന്റെ ശരിയാണോന്നറിയില്ല, എനിക്ക് തോന്നിയത് അവസാനം ഇവര് നാടക ട്രൂപ്പാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നാടകം സിംഗിൾ ഫ്രെയിമിൽ നടക്കുന്നൊരു സംഗതിയാണ്, അതുകൊണ്ടാണോ സ്റ്റാറ്റിക് ഫ്രെയിംസിലേക്ക് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് പോയത് എന്നൊരു കറക്റ്റ് ആൻസറാണ്. അവാർഡ് വിളിച്ചത് ചോദിക്കാനുള്ള ചോദ്യം ഒരുപാട് ഫ്രെയിംസ് ഒരുപാട് ഒരു തവണ കൂടെ കണ്ടാൽ മാത്രമേ ടോട്ടലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാറ് ഫസ്റ്റ് ഒരു ടാക്സ് കാർഡിൽ ഏതോ ഒരു പരസ്യചിത്രത്തിന്റെ റെഫറൻസ് പറഞ്ഞു, അതിൽ നിന്നാണ് സ്റ്റോറി ബിൽഡപ്പ് ചെയ്യുന്നത് പറഞ്ഞത്, ഏതായിരുന്നു ആ പരസ്യചിത്രം എന്ന് പറയാൻ പറ്റും? പരസ്യചിത്രം എക്സാക്ട്ലി എനിക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തതൊന്ന് പേരെഴുതി, പക്ഷേ ഒരു പ്ലൈവുഡ് ചിത്രമായിരുന്നാണ് എൻ്റെ ഓർമ്മ. വളരെ പഴയ, ഞാൻ അഡ്വർടൈസിംഗിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഉള്ളൊരു ചിത്രമാണ്. ലിജോ ജോസ് പെല്ലിസ്സെരി സാറും മമ്മൂക്കയും കൂടി ആദ്യമായിട്ട് ഒന്നിക്കുന്നു, അതൊരു പടം. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ആയുധ പടം, അത് രണ്ടും കൂടി ചേർന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു വിരുന്നാണ് നൽകിയത്. ഓരോ സീനും അദ്ദേഹം നമുക്ക് ഇവിടെ പ്രത്യേകമായ കാര്യമില്ല, എക്സ്പ്രഷൻ കാര്യം, അതുപോലെ ഒറ്റ സീനിലുള്ള ഒരുപാട് ഷോട്ടിലുള്ള ഒരുപാട് ഡയലോഗ്സ് അദ്ദേഹം വളരെ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്, വളരെ നന്ദി ഇങ്ങനൊരു പടം പ്രേക്ഷകർക്ക്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇത് തിയേറ്റർ റിലീസ് ചെയ്യണം. ഇത്രയും ജനങ്ങൾ ഇന്നും ഫുള്ള്, നാളത്തെ ഏരീസ് ഫുൾസും ഫുള്ളാണ്, മിക്കവാറും ബാധാൻ എന്ന അജന്ത എല്ലാ തിയേറ്ററും ഫുള്ളാവാൻ സാധ്യതയുണ്ട്. ഒരു രണ്ട് ഷോ കൂടെ കൂട്ടി വെച്ചാൽ പ്രേക്ഷകർ സന്തോഷമായിരിക്കും, എല്ലാവരും ഈ പടം. അതിനൊരു അവസരം താങ്കളും ഈ അക്കാദമി പ്രവർത്തകരും തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടാകണം. ആളില്ലെങ്കിൽ ശരി, അടിപിടി രാവിലെ 10 മണി മുതൽ ക്യൂ നിൽക്കാനും തിയേറ്ററിന്റെ മനസ്സിലായില്ല, എല്ലാവരും മെയിലും കൊണ്ട് ഈ പടം കാണാൻ, മമ്മൂക്ക എന്ന മഹാനടൻ പടം കാണാൻ, അത് താങ്കളും മമ്മൂക്കയും ചേരുന്ന ആദ്യത്തെ പടം, അതെല്ലെങ്കിലും കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ചുമ്മാ താങ്കൾ ക്യാമറ കൊണ്ട് മമ്മൂക്ക കൊണ്ട് പൈലേക്ക് പോകില്ല എന്ന കാര്യം. അതുകൊണ്ട് ഷോ കൂട്ടണം, പിന്നെ നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ്, ഇവിടെ എല്ലാവരുടെയും വീട്ടിലും പറയുന്നത് ഷോ കൂട്ടണം. ഒരുപാട് പേര് ഈ തിയേറ്ററിൽ ഡബിൾ ആളുകൾ വരുന്നുണ്ട്, അവർക്ക് കാണാനുള്ള അവസരം ഈ അക്കാദമി താങ്കളും ഒരുക്കി തരണം. സാർ അത് തീരുമാനത്തിന്റെ ഇവിടെ പോവാമോ? ആഗ്രഹമാണ്. ഒരു രണ്ട് ഷോ സാറിന് മൂന്നാമത്തെ ചിത്രം ആണല്ലോ ഡബിൾ ബാരില്, ആമയും കഴിഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ വിചാരിച്ചാ. അപ്പോൾ ആമയം ഭയങ്കര ഒരു ഹിറ്റായിരുന്നു, അതിനുശേഷം ഡബിൾ ബാരിൽ വന്നപ്പോൾ അത് സാമ്പത്തികമായിട്ടൊന്നും അത്ര ഇതായില്ലല്ലോ. പക്ഷേ ഡബിൾ ബാറിന് ശേഷം ഇന്ന് ഇറങ്ങിയ നൻപകൽ വരെയുള്ള ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ സാറിൻ്റെ ഒരു ഉയർച്ച, ഇപ്പോൾ ഓഡിയൻസിൻ്റെ ഒക്കെ ഒരു ഇത് വെയിറ്റിംഗ്. അപ്പോൾ ഡബിൾ ബാറിലിൻ്റെ ആ പ്രേക്ഷക പ്രതികരണത്തിൽ നിന്ന് സാറെടുത്തൊരു തീരുമാനം എന്തായിരുന്നു? ഇനി എൻ്റെ സിനിമകൾ എങ്ങനെയായിരിക്കണം എന്ന് സാറിനൊരു തീരുമാനം അടിച്ച് അല്ല അടിയായി ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നോ എൻ്റെ സിനിമ ഇങ്ങനെയായിരിക്കണം? ഇല്ല, അത് ഈ ഡബിൾ ബാരലിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനമല്ല, നമ്മൾ ഓരോ വർഷവും ഓരോ ദിവസമൊക്കെ തീരുമാനങ്ങൾ പലതും മാറും, ചിന്തിക്കും, നമ്മൾ വർഷങ്ങൾ കൊണ്ട് പോകുന്നോറും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആഫ്റ്റർ ഡബിൾ ബാരൽ തീരുമാനിച്ചത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഐഡിയയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യാവും എന്നുള്ളൊരു ചിന്തയാണ്, ഒരു ഡിസിഷനാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് പ്രകാരമാണ് ഇതുവരെ സിനിമകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക് എവിടം വരെ പോകുന്നു. ഹലോ സാർ, സാർ ഹലോ, ഇവിടെ സാർ, റൈറ്റ് സൈഡ്. സാർ എൻ്റെ പേര് ബാലു, പെരുമ്പാവൂർ എന്നാണ്. സാർ മൂവി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയാണ്. സൗണ്ട് ഡിസൈൻ ചെയ്തത് അസൽ, അങ്ങനെ എന്തോ ഫസ്റ്റ് മിക്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഉണ്ടോ? ഇല്ല, അദ്ദേഹം ഇല്ല, അദ്ദേഹം പനിയായിട്ട് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. ഞാൻ എനിക്ക്
പല സമയത്തും ഒരു പാറ്റേൺ ഇല്ലാത്ത ഇറഗുലർ ആയിട്ടുള്ള ഒരു ബാസ് ഇതിന്റെ പുറകില് പോകുന്ന പോലെ ഞാൻ ഫീൽ ചെയ്തു. പലർക്കും ഫീൽ ചെയ്തു. അപ്പൊ ഇത് അത് എന്തിനാ, എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ബ്രേക്ക് ഡൗൺ, അതൊന്ന് പറഞ്ഞുതരാമോ? എനിക്ക് ശരിക്കും അത് പടത്തില് സംതിങ് ഗോയിങ് ടു ഹാപ്പൻ എന്നൊരു ഫീൽ ആണ് തന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഡാഡിയും ഡാഡിയും പാർട്ട്ണറായിരുന്ന നമ്മുടെ ലോഹി ചേട്ടനൊക്കെ പാർട്ട്ണറായിരുന്ന തിലകൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന നാടകങ്ങളുള്ള ട്രൂപ്പാണ് സാരഥി തിയേറ്റേഴ്സ്. സാരഥി തിയേറ്റേഴ്സിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പണ്ട് വേളാങ്കണ്ണിക്ക് ട്രിപ്പ് പോയിരുന്നത്. നമസ്കാരം സാർ. ആ സാർ ഇവിടെ. സാർ എൻ്റെ പേര് യുസുജിത്. ഞാൻ തിരുവനന്തപുരത്തുനിന്നാണ്. കോസ്റ്റ്യൂം പോലെ സാറിൻ്റെ ഇൻസ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സാറിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. സാർ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ, സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയല്ലേ സാറ് മമ്മൂക്കയുടെ ഒരു സീൻ കണ്ട് കരഞ്ഞു പോയി. അത് ഞാൻ ഈ മമ്മൂക്ക ഈ ഇത് എങ്ക ഊര് ഇത് ഏ ഊര് എന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട്, അതാണോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആ സീനായിട്ട് ഞാനും കരഞ്ഞു പോയി. ഒന്നാമത്തെ ചോദ്യം കിട്ടണം. രാവിലെ തന്നെ മമ്മി എനിക്കൊരു പ്രത്യേക ടൈപ്പ് ചായ ഉണ്ട്. രണ്ടാമത്തെ തന്നെ മമ്മൂക്കി അത് നമ്മൾ എൻ്റെ കരുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. താങ്ക് യു എവറിവൺ. കാണിച്ച സ്നേഹം പുറത്ത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പ്രത്യേകം പറയാം. ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് ഈ ഷോസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയാം.